നമസ്തേ. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. യുദ്ധകാണ്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സമയമില്ലേ തുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂഡൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പുണ്ടരുളിനൻ ചന്ദ്രാനനെ ചെവിതന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തിദാതരാൽ ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തെ നിരൂപിക്കുക പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ജൊട്ടു പൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശക്തയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം
അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകരചക്രാധിപരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നി തു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കുല കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനരസഞ്ജയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം വർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നിതു രാഘവ നിൻ തിരുമുൻപിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ, സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരഘുപതേ. ഭക്തിശക്തിയന്യതമിത്ര പുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും ദൽക്ഷണേ. മുമ്പിലമാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിന്മൂർദ്ധനിലങ്കാപുരം. പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കരകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായ അതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും അതിലുകളേഴുണ്ടൊരുപോലെ. ഏഴിനും നന്നാലു ഗോപുരപംക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവൻ വേലയന്ത്രപ്പാലപംക്തിയും. അണ്ടറോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു പത്തു നൂറായിരം. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ടുഗ്രതയോ ഉഗ്രതയോടു നടുവു കത്തിയിടുവൻ. അന്തപ്പുരം കാപ്പതിന്നുമുണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപ്പുരം തന്നിൽ നീളെത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയേയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരക്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും
കേട്ടു വിടവഴങ്ങിച്ചോ പുറപ്പെട്ടു കട്ടിയൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനെൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കിപ്പറഞ്ഞിടുവൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലി ഞാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവിനെ ഇവനെ എന്നേരം കൊല്ലുവൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവൻ സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നുമൊടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനിക്കാല വിളംബനം നന്നല്ല പോകാ പുറപ്പെടുക ശുനം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവിസംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനഹുങ്കൃതിയും തീർത്തു ശങ്കരന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷപ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരു ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമൂതും പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ രക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവൻ വമ്പരം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധിപ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനും ഗതോപരി സുമിത്രാത്മജൻ അംഗതോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കിടോ ഇത്തമരു ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തുവിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതിപരമാസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദ്രി നടന്നടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വ ഫലങ്ങൾ ഭുജിക്കയും
ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ബുക്കു മഹേന്ദ്രാചലന്തികേ മേവിനാറും. മാരുതി തന്നുടെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമമർന്ന സൗമിത്രിയും വാരിയിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രരും വാരിതി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിതി തന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നിർപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു. നാം വാരിയുമൊത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാന്നിധിയെ കടപ്പാനുപായവും. ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാത കൽപ്പിക്കവേണാമിനിയുടൻ. വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവാമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗകഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാഢ്യം അഗാധമിതുത്തരണം ചെയ്വതിന്നരുതർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധിയാ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവൻ. ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലിൽ അരണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമത്രം പരം ദുഃഖാദിസർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാപരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താലഭുതന്മാരുടെ മതം. അക്കഥ നിൽക്ക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കപികളും. വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിതി പോലെ പരന്നോരനന്തരം. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു മന്ത്രനികേതനം ബുക്കിരും നേടിനൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കോ മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും. ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കൽപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്ന കമ്പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ധിതന്നുത്തര തീരേ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്കുക നിങ്ങളും.
മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതുമൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ ധതമൗമിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശ്യം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഊനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നൈകമത്യമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞിർഷ്യയാ കാലുഷ്യ ചേതസാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്നധമതത്രയും. എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ മർത്യനാം രാമങ്കൾ നിന്നു ഭയം തവചിത്തേ ഭവിച്ചതുമെത്രയും അദ്ഭുതം. പുത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ ഭത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥനതോർക്കനീ വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തുകണ്ടോളവും. കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നിയേ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനുമറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർത്തരുളയണം ജഗൽപ്രഭോ. തൻ
സഞ്ചരവരരിഥം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശസ്യനും. നിദ്രയും കൈവിട്ടു കുംഭകർണൻ ദദാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനൻ. ഗാഢഗാഢം പുണർന്നൂടമോദം നിജപീഠമതിന്മേളിരുത്തി ദശസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാദീശ്വരനോടു ചൊല്ലിനൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുകുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവൻ. മോഹേന നാദഭേദം കെട്ടുചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതോ എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം. കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ കരുതർക്കുമേ. ശാസനയാലുമടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്ദിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നു പൊമ്മുന്നമേ മോഹിച്ചദാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കോ വശനം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകൺ. ഇന്ദ്രിയനിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ. ആശോ വരുവനുജ്ഞയെ ചെയ്യിലെന്നാശരാദീശ്വരനോടു ചൊല്ലിടിനൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാദീശ്വര വീരദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തൻ ഉന്മത്തൻ ബൃഹസ്ഥൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലിപ്രജംഘനം കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപർഷനും കുംഭഹനു ത്രിശിരസധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിദക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും
ഇന്ദ്രനെ സങ്കരേ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നുമാമല്ലവനോടെടോ. നേരെ പൊരുതയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിരൃതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേധാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രാവസുക്കളുമല്ലവൻ സക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ മുന്നം ഹിരണ്യക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പന്നിടം പാലിച്ചുകൊള്ളുവൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വങ്ങിടിനൻ കൊന്നാൻ ഇരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരംശമാകയാൽ അന്നന്ന് അസുരരെയൊക്കെയൊടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കലെന്തിന്നോ പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകീലതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനീശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ട് കൊടുത്തു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകമ്പുക്ക നേരത്ത ദീപാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടയാകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതൊർക്ക നീ. ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയമ്മയ്യിൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടോ പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും ഒന്നഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തന്നെങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൽപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടൂമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ നിർണയം കൊണ്ടോ വരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും. പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ
ഫലമില്ല മന്നവാ. രാമശരമേറ്റു മൃത്യു വരും നേരമാമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ ശങ്കരനാദികളെന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല. കൊണ്ടൽ നേർ വർണ്ണനു ജാനകീ ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ജരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിയിടിനൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യോ വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശുനി വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ജൊന്നളവോർത്താൻ വിഭീഷണൻ ഭഗവതോത്തമൻ മൃത്യോ വശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ. പോരൂമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നിൽക്കാമോ വിധിമതം. ശ്രീരാമദേവപാദം ഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലാമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാരധനാലയമിത്ര ഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദംബുജം മാനസത്തിങ്കലുറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാനഗ്രജന്തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനന്നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായികിലോ മമ ചന്ദ്രഹാസത്തിന് നേകന്തഭോജനമായി വരും നീയെടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ ദാതനു തുല്യനല്ലോ ഭവൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാമതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാഞ്ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു വിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യതത്വം ഭവിക്കുമോ? ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ദാശരഥിയെ
ശരണം ഗതോസ്മി ഞാൻ. ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി. ശ്രീരാമചന്ദ്രചരണോ വചസാഘൃണാമി. ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്ധ്യേ.